പിന്നെ ബബിലേഷിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടോ? സാദിക ഇനി ഡേറ്റിംഗ് ആപ്പിൽ ഒന്നും പോകണ്ട. കാരണം എന്താന്ന് വെച്ചാല് സാദിക പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാദികക്ക് പറ്റിയ ഒരാൾ ഞാൻ തന്നെ. നീ എന്റെ കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു. നിനക്കിതൊക്കെ എങ്ങനെയാവു സാധിക്കും? ഞാനിത് അതിനു വേണ്ടി ഇത്ര ഇന്റർവ്യൂ വരെ ഞാൻ റെഡിയാക്കിയത് വെറുതെ അല്ലെങ്കിൽ പ്രാന്താറിനെ ജമ്മ നിങ്ങൾ നന്നാവും. ഒരു ആഫ്രിക്കൻ സ്ത്രീ ഉണ്ട്, നിന്റെ കൺസെപ്റ്റായിട്ട് നല്ല ചേർച്ചയായിരിക്കും, വിളിക്കട്ടെ. എന്റെ ഒത്തിരി വർഷമായിട്ട് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സാധിക. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരോട് പറയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? പിന്നെ 163 പെണ്ണോ കണ്ടത് കല്യാണത്തിലോട്ട്. അയ്യോ ആ പാട്ട് മറന്നുപോയി. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല, അത് തനക്ക് വിവരമില്ലാഞ്ഞിട്ടാ. കണ്ണിൻ മുൻപിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് സാധിക. ഓനില്ലേ പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. ഞാൻ സ്വീകരിക്കണോ? ഇവൻ പ്രേമരോഗിയാണ്, ആറാം ക്ലാസ് തുടങ്ങി അങ്കോണ്. ജീവിക്കാനാണല്ലോ ഒരുമിച്ച്, മരിക്കാനാണല്ലോ ഒരുമിച്ച്. ഈ കല്യാണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു.